season 2. ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും 24 മണിക്കൂറുകൾ നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു 24 മണിക്കൂറിൽ നിന്നും ഒരു മണിക്കൂർ കോമഡി സ്റ്റാർസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകൾ സമ്മാനിക്കാനാണ് ഈ ഒരു വേദി കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാസിനേറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ബാലതാരമായി കടന്നു വന്ന് കമലഹാസൻ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി മാറിയ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ഉഷ റാണി. മാതൃവേഷങ്ങളിൽ തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യം, മാതൃഭാവങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം നേടിയ അഭിനേത്രി. ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഉഷ റാണി. സത്യൻ മാഷിന്റെ കൂടെ, നസീർ സാറിന്റെ കൂടെ ഒക്കെ ബാലതാരമായി അഭിനയിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എം ജി ആറിനോടൊപ്പം പട്ടിക്കാട്ട് പൊന്നയ്യ എന്ന ചിത്രത്തിൽ ശിവാജി ഗണേശനോടൊപ്പം ഉന്നൈപ്പോലൊരുവൻ എന്ന ചിത്രത്തിൽ കമലഹാസന്റെ നായികയായി അരങ്ങേറ്റം എന്ന കെ ബാലചന്ദ്രൻ സാറിന്റെ ചിത്രത്തിൽ കമലിന്റെ ആദ്യത്തെ നായികയാണ്, തമിഴിലെ ആദ്യത്തെ നായികയാണ് ഉഷാറാണ്. 1975 എന്റെ കൂടെ അഭിനയിച്ചു. അതെ, സർവേക്കല്ല്. അതെ, എന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അഞ്ചര കല്യാണം എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു കമൽ സാറിന്റെ ആദ്യത്തെ നായിക. അതെ, അരങ്ങേറ്റം എന്ന കെ ബാലചന്ദ്രൻ സാറിന്റെ ചിത്രത്തിൽ അതിന്റെ നായികയാണ്. വിചാരിച്ചിരുന്നു ഇത്രയും ഉലക നായകനാവാൻ പോകുന്ന ഒരാളാണ്. ഒരിക്കലും ഇല്ല, ഞാൻ ഇനി കമലിനെ കണ്ട് കമൽ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ ഐ നെവർ ഡ്രീം ദാറ്റ് ഐ വിൽ ബി ഉലക നായകൻ എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ നസീരങ്കലിന്റെ മോളായിട്ട് അഭിനയിച്ചു, നസീർ അങ്കിളിന്റെ പിന്നെ അനിയത്തായിട്ട് അഭിനയിച്ചു, നസീർ അങ്കിളിന്റെ കാമുകിയായിട്ട് അഭിനയിച്ചു, ഭാര്യയായിട്ട് അഭിനയിച്ചു. പക്ഷെ അമ്മുമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, അതിനു അങ്കിൾ മരിച്ചു. വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ ഹസ്ബൻഡ് ശങ്കരൻ നായർ, കമലഹാസൻ വെച്ചൊരു മദനോത്സവം തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധാനമായിരുന്നു ഹസ്ബൻഡ്. അതെ, 20 വയസ്സുള്ളപ്പോൾ 31 വയസ്സ് കൂടുതലായിട്ടുള്ള ശങ്കരൻ നായർ സാറിനെ വിവാഹം കഴിച്ചു. എൻ്റെ അമ്മ 47 വയസ്സിൽ മരിക്കുമ്പോൾ എനിക്ക് 19 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു ശങ്കരൻ നായർ. ഹി യൂസ് ടു ഗൈഡ് മീ, ഇങ്ങനെ പോവാം അങ്ങനെ പോവാം. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഐ ഡിസൈഡ് ടു മാരി ഹിം. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ടി കെ ബാലേന്ദ്രൻ അങ്കിളിന്റെയും നസീർ അങ്കിളിനും കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ തന്നെ കാർ ഓട്ടിച്ചിട്ട് നേരെ ഐ വെന്റ് ടു ഹിസ് പ്ലേസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അങ്കിൾ ഐ വോണ്ട് ടു മാരി യു. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. But luckily he was not married. കല്യാണം കഴിക്കാത്ത ആളായിരുന്നു. അതെ, ഉഷാജിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിവാഹിതനായത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കാരണം 40-42 വയസ്സാകുമ്പോ കല്യാണം കഴിക്കാത്ത ആളെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ കാണുന്ന ചില പ്രതിഭാസങ്ങളാണ്. ചില പ്രതിഭാസങ്ങളാണ്. അങ്ങനെ ഭാഗ്യം ചെയ്തു, കാരണം 19 വയസ്സേ ഉള്ളൂ, 45 വയസ്സുള്ള ഒരാളെ കേട്ടു. പക്ഷെ 51 എനിക്ക് രാജേണ്ട തമാശ ഭയങ്കര ഇഷ്ടാ. അപ്പൊ എനിക്ക് രാജേണ്ട ഒന്നേ ചോദിക്കാനുള്ളൂ, അങ്കിൾ ഐ വാണ്ട് ടു മാരി യു. നടൻ മണിയമ്പള രാജുവിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അതെല്ലാം എല്ലാം ഒന്ന് തുറന്നു പറയൂ. മണിയമ്പള രാജുവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സർവേകാലിലെ തൊട്ടുള്ള പരിചയമാണ്. പിന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രാജു. എല്ലാ ആഴ്ചയും എന്നെ വിളിക്കാറുണ്ട്, എന്തായതാന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ മോൻ്റെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് ചെന്നൈ വന്ന് ബ്ലെസ് ചെയ്തിട്ടാണ് പോയത്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ജഗതി, ഞാൻ ജഗി എന്നാണ് വിളിക്കുന്നത്. ജഗീടത്ത് എന്ത് കാര്യത്തിനും അമ്മ അസോസിയേഷന് വേണ്ടി പറയണമെന്ന് വിളിച്ച് പറയുമ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ് ചെയ്തു തരുന്ന ഒരാളാണ്. ഇപ്പൊ തമിഴ് സിനിമയായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് റിമിയെ കുറിച്ചും മീരയെ കുറിച്ചും തമിഴില് രണ്ട് ഡയലോഗ് പറയണം. റിമിയെ പറ്റിന് എന്നെ സൊല്ലട്ടോ. മീര അഴകൊരു സില. ഓ, സില.
ഇനി ഷീലാമ്മയുടെ ശബ്ദം അനുകരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഷീല ചേച്ചി കുറിച്ച് എന്ത് പറയാനാണ്? അല്ല നടക്കുന്നത് ഒക്കെ ഒന്ന് കാണിക്കാറുണ്ടല്ലോ ഷീലാമ്മ നടക്കുന്നത്. ഗ്രാസ് ആണോ? ഗ്രാസ്. ഗ്രാസ് എന്ന് വെച്ചാൽ എന്താണ്? ഓ അത് കാക്കയാണോ? കാക്ക എന്ന് വെച്ചാൽ എന്താണ്? അല്ല ജതിഷേടാ, ശശി ഇന്നലെ അസലായിട്ട് തമിഴ് ബേസ് ഉള്ളത് കൊണ്ട് തമിഴ് ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുണ്ട്. രജനി സാറിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗിന്റെ ഒരു രണ്ട് വരി ആ ഒരു എനർജിയിൽ ഒന്ന് നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ ശശി? മറപ്പിതർക്ക് ഒരു മരം തിരുത്താൽ മറന്നു വിടലാം, കുടിപ്പിതർക്ക് ഒരു മണം പിരിന്താൽ കുടിത്തു വിടലാം, ഇരുപ്പതോ ഒരു മനത്ത് ഞാൻ എന്നെ സേവേനി എന്നെ സേവേ മറந்து இரண்டு மனம் வேண்டும் இறைவனிடம் கேட்டேன் நினைத்து வாழ ஒன்று மறந்து வாழ ஒன்று இரண்டு மனம் வேண்டும். ஓகே, மொத்தம் ഈ തമിഴ് ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ജയശേടാ ഒരു ആഗ്രഹം വേറൊന്നുമല്ല, രാജ്ചേട്ടന് അത്രയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഉഷേച്ചി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മളിപ്പോൾ ഒരു MGR സോങ് ഇട്ട് തന്ന MGR രാധ കോമ്പിനേഷനിൽ റെഡി രാജ്ചേടാ? പച്ചക്കിളി മുത്തുച്ചടം മുല്ലൈ കൊടിയാറു പാവൈ എന്നും പേരിൽ വരും ദേവൻ മകളി ഇവരുടെ ഈ ഇന്നത്തെ ഈ പ്രകടനത്തെ കുറിച്ച് അതിന്റെ ജഡ്ജ്മെന്റ് മീര ആൻഡ് റിമി പ്ലീസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ ഇവര് തമ്മിൽ ഒരു വല്ലാത്ത ബോണ്ടിങ് ഉള്ളതുപോലെ ഒരു ഫീൽ ചെയ്തു. കെമിസ്ട്രി എന്ത് ചെയ്താലും കുഴപ്പമില്ല, വളരെ ഫ്രീ ആയിട്ട് കളിച്ച് ചിരിച്ച് ഭയങ്കര അല്ലേ. പിന്നെ ലാസ്റ്റ് നമ്മൾ പിടിച്ചു മാറ്റാൻ ഇവരുടെ ഡാൻസിൽ കണ്ടപ്പോ കെമിസ്ട്രി അല്ല തോന്നിയ, ഒരു ബയോളജി തോന്നി. നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഇപ്പൊ 100-ൽ ആണെങ്കിൽ നമ്മളൊരു 101 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ വിണ്ണിൽ തിമ്പുന്നു, മിന്നാമിന്നി കുഞ്ഞുങ്ങൾ പോലെ തില്ലത്തുമ്പിൽ പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു, തില്ലക്കാറ്റൻ സംഗീതം പോലെ കുഞ്ഞുങ്ങൾ പോലെ ചില്ലപ്പുറമ്പിൽ പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു, ചില്ലക്കാറ്റിൻ സംഗീതം പോലെ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇനി നിങ്ങളെ കാണാൻ എത്തുന്നത് നല്ല അസലായിട്ടുള്ള ഒരു കൂട്ടം ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. ഓൺ സ്റ്റേജ് ടീം റോക്ക് ഉണ്ടാകും, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കളരി ഉണ്ടാക്കിയത് യാതൊരു രാഷ്ട്രീയക്കാരനാണെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതെങ്ങനെ അറിയാം? എടാ കളരിയിലെ ചുവട് ചെറുത്തിച്ചിട്ടില്ലേ, വലത്തോട്ട് മാറി കുറച്ച് കഴിയുമ്പോ ഇടത്തോട്ട് ചാടി വീണ്ടും വലത്തോട്ട് മാറി. ആദ്യം വേണ്ടത് ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്. ഹൃദയം വേണം, അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള പോക്കറ്റിൽ പൈസയും വേണോടാ.
രാധാമണി, ഓ ഞാൻ എവിടെ ചെന്നാലും എനിക്ക് രണ്ട് കുട്ടികളുണ്ടാവും. ഞാൻ എവിടെ ചെന്നാലും ഞാൻ പഠിപ്പിച്ച രണ്ട് കുട്ടികൾ ഉണ്ടാവുമെന്നാ പറഞ്ഞേ. മാഷ് ഭാഗ്യവാനാ, മാഷിക്ക് ഇവിടെയും സുന്ദരി അവിടെയും സുന്ദരി, എനിക്കതല്ലല്ലോ. ഇവിടെയും കാലൻ അവിടെയും കാലൻ. ഈ കണ്ടക്ടർമാരുടെ ചില്ലറ ചോദിക്കണത് പെമ്പിളരുടെ അടുത്ത് ഇഷ്ടമുണ്ടോ ചോദിക്കണത് ഒരുപോലെയാണ്. ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. പണ്ടെന്ന് എനിക്കറിയാം. നീ എന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. അയ്യോ, നീ എന്ന് പറയുമ്പോ മാത്രമല്ല നിങ്ങൾക്ക് അല്ലെങ്കിലും ഭ്രാന്ത. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓൺ സ്റ്റേജ് ബാക്ക് ബെഞ്ചേഴ്സ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ അഡോറബിൾ ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം റോക്ക്. എടാ, നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലേടാ. എന്റെ ഭാര്യയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലേടാ. അച്ഛൻ ചുമ്മാ അമ്മയെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അച്ഛന്റെ മക്കൾ തന്നെ. എന്താ നിന്റെ വിഷയം? ഞാൻ മലയാളം, ഞാൻ സയൻസ്. നീയൊക്കെ പഠിച്ച് തോറ്റ വിഷയമല്ല, എന്താ പ്രശ്നമെന്ന്? അച്ഛാ, എന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരുള്ള ഈ കാലത്ത സംഘത്തെ അപമാനിക്കുന്നു. ഈ മൂന്ന് പേരാടാ നിന്റെ 100 പേര്, ബാക്കി 97 പേര് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നീ അങ്ങനെ കൂടുതൽ കാര്യമൊന്നും പറയണ്ട. എടാ, എന്റെ കളരിയിലെ ABCD അറിഞ്ഞുകൂടാ, നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. കളരിയിലെ എവിടാ ABCD? കളരിയിലുള്ളത് കാലാരി. ഇത് ആരെ വീടാണ്? ഇത് നമ്മുടെ മാമ രവി മാമ അച്ഛന്റെ അളിയന്റെ വീട്. വെറു രവിയല്ല, പിന്നെ കടുവ രവി. നമ്മുടെ രാഷ്ട്രപതിയുടെ എന്ന് മാതൃക അധ്യാപനമുള്ള അവാർഡ് വാങ്ങിച്ചാള രവി. എത്രയോ നല്ല പിള്ളേരെ അധ്യാപനമുള്ള രീതിയിൽ പഠിപ്പിച്ച് നേരാക്കിയിട്ടുണ്ട്. നീയൊക്കെ നന്നാവും എന്റെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, മനസ്സിലായ? അപ്പൊ വാടക കൊടുക്കാതെ താമസിക്കാൻ ഹോസ്റ്റലിൽ തിന്നാൻ വേണ്ടിട്ടല്ലായിരുന്നു കളരി ഉണ്ടാക്കിയത്? യാതൊരു രാഷ്ട്രീയക്കാരനാണെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതെങ്ങനെ അറിയാം? എടാ, കളരിയിലെ ചുവട് ചെറുത്തിച്ചിട്ടില്ലേ, വലത്തോട്ട് മാറി കുറച്ച് കഴിയുമ്പോ ഇടത്തോട്ട് ചാടി, വീണ്ടും വലത്തോട്ട് മാറി അവിടെ 100 എടുത്ത് ഇടത്തോട്ട് ചാടി, ഇപ്പം വേറൊരിടത്തും കൂടെ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും കൂടെ ചാടി നേരെ കേന്ദ്രത്തിലോട്ട്. ഇതല്ല ഇപ്പൊ നടക്കുന്നത്. അപ്പൊ കളരി കണ്ടുപിടിച്ചത് യാതൊരു രാഷ്ട്രീയക്കാരൻ തന്നെ. എടാ, പോരാ കളരി. അതെ, ഒരു രഹസ്യം പറയാനുണ്ട് അച്ഛൻ. രഹസ്യം പറയണ്ടത് ബാ, എല്ലാരും പോയാ. എടാ, ഇങ്ങോട്ട് വരണ്ടടാ. രഹസ്യം പറയാൻ വിളിച്ചപ്പോ അങ്ങോട്ട് പോണു. രഹസ്യം പറയാൻ വിളിച്ച വന്നേക്ക പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരുമായിട്ട്. എടാ, നീയൊക്കെ പോയി പോയി രഹസ്യം ഇതാ പോണു വീണ്ടും. എടാ, നീയൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറയണത്? നിങ്ങൾ നില്ല, മറ്റുള്ളവർ പോട്ടെ. ഓക്കെ, ഒന്നാ പറയണ്ടോമാര് പോയി. എടാ, നീ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, നിങ്ങൾ പോ, നിങ്ങൾ ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വാടാ. നമ്മളാ പോയിട്ടാ, പോയിണ്ടാ, എന്തെങ്കിലും പറയാ നിക്ക, നടക്കി ഇങ്ങോട്ട് വാ. ആ, എന്താ രഹസ്യം പറ? ടെൻഷൻ കൊണ്ട് പറ്റിപ്പോയതാ. അതെ, നമ്മളെ കടുവ രവിയുടെ മോളുണ്ടല്ലോ മീനാക്ഷി, അവളൊന്നും വളയ്ക്കണം. വയസ്സായില്ല, ഇങ്ങോട്ട് വാടാ. എടാ, ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്, അവൾ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് കെട്ടിയാലേ ഈ സ്വത്തുക്കൾ നമുക്ക് കിട്ടുള്ളൂ, മനസ്സിലായ? ഞാൻ വളച്ച് കെട്ടിക്കോളാം. ഞാൻ വളച്ചോളാം, നിനക്ക് ലുക്കില്ല. അയ്യോ, ലുക്കില്ല, ലുക്കില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആദ്യം വേണ്ടത് ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്. ഹൃദയം വേണം, അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള പോക്കറ്റിൽ പൈസയും വേണോടാ.
കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകമാണ്ടാ കളരി. എടാ ഈ കളരി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്റെ കരാത്ത എന്ന് പറഞ്ഞാൽ ചൈന മുതൽ ലോകം മൊത്തം വ്യാപിച്ച് കിടക്കും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഇത് 6 മാസത്തിനകത്ത് തീർന്നോളും. ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെയൊക്കെ തള്ള എന്റെ ഭാര്യ വരജ. അവള് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണത്തെ കുറിച്ച് പോലും ചിന്തിച്ചില്ല, അറിയാവോ? അപ്പൊ കിഴക്കേർത്ത വിലാസ ചാച്ചിയ അവള് ഒന്നുണ്ടല്ലേ ചിന്തിക്കാത്ത വേറെ പറഞ്ഞാലും ഞാനേ കെട്ടു. ഞാൻ കെട്ടും, ഞാൻ കെട്ടും, ഞാൻ കെട്ടും, ഞാൻ കെട്ടും. നിങ്ങൾ ഈ പറയുമ്പോ മാറി മാറി കെട്ട ഈ മീനാക്ഷി എന്ന് പറയുന്നത് ഇവിടെ പൂക്കടല പൂവല്ല കേട്ടാ. ഇവിടെ തർക്കിച്ചോണ്ടിരിക്കാതെ അവളെ ആത്ത് പഠിച്ചോണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അവളെ സോപ്പിട്ട് സ്നേഹം പിടിച്ചു വെച്ചാ നോക്ക്. രണ്ടും കൂടി ഇതാ പൊടിഞ്ഞോട്ട് പോടാ കേട്ടാ. ഓരോരുത്തും ഒരു ഓരോരുത്തമാരായിട്ട് പോടാ. ഞാൻ പോകും. അളിയാൻ കടുവ രവിയും പെങ്ങളും കൂടി ഇങ്ങോട്ട് വരുന്നെന്ന്. രാധാമണി, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് 2 കുട്ടികളുണ്ടാവും. നീ എന്തായി പറഞ്ഞേ? എടി, ഞാൻ എവിടെ ചെന്നാലും ഞാൻ പഠിപ്പിച്ച 2 കുട്ടികളുണ്ടാവുമെന്നാ പറഞ്ഞേ. അങ്ങനെ പഠിപ്പിച്ച അങ്ങനെ പറയണ്ടേ മാഷേ. നീ ശ്രദ്ധിച്ചായിരുന്നോ, ക്ഷേത്രത്തിലോട്ട് അങ്ങോട്ട് കേറി പോയപ്പോ 2 തടിമാടന്മാരായ ആൾക്കാർ ഇറങ്ങി വന്നത്. എന്നെ കണ്ടതും അവര് മുണ്ടഴിച്ചിട്ട് ക്ഷേത്രത്തിനകത്ത് മുണ്ടഴിച്ചിട്ടേ. എടി, ഞാൻ പഠിപ്പിച്ച കുട്ടികളായിരിക്കും ബഹുമാനം കൊണ്ട് തറ്റിങ്ങനെ ഉരിഞ്ഞിട്ടെന്നാ ഞാൻ പറഞ്ഞത്. എല്ലാം ആവശ്യമില്ലാതെ അങ്ങ് ചിന്തിച്ചോളും. ഏതായാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും പാഴായി പോയിട്ടില്ല. എല്ലാരും നല്ല നിലയിലാ, നല്ല ഉയർന്ന നിലകളായിട്ടുണ്ടല്ലോ. അത് എന്നൊരു സന്തോഷം. മാഷ് പഠിപ്പിച്ച ഒരു രാമു ഉണ്ടായിരുന്നില്ലേ, അയാൾ ഇപ്പോഴും തെങ്ങുമ്പ കയറ്റം തന്നെയാലോ. അല്ല, തെങ്ങും ഉയർന്ന നിലയിൽ തന്നെ ആണല്ലോ, താഴോട്ടല്ലോ. എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി രാധാമണി എന്ന് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മാഷക്ക് ഒരു ഉണ്ണി ഓർമ്മ ഉണ്ടോ? ബാലുണ്ണി, നിന്റെ മൂത്തോർണ്ണുണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞില്ലേ നമ്മളത്? അതല്ല, മേലേടത്തെ കൃഷ്ണനുണ്ണി. ആ കൃഷ്ണനുണ്ണി, സൽസ്വഭാവി ഭക്തൻ. വീട് വിട്ടാ ക്ഷേത്രം, ക്ഷേത്രം വിട്ടാ വീട്, വീട് ക്ഷേത്രം, വീട് ക്ഷേത്രം. അവനെ കഴിഞ്ഞ ആഴ്ച പോലീസ് മോഷണ കേസിൽ പിടിച്ചപ്പോഴേ അവിടുത്തെ ദേവി വിഗ്രഹം അവന്റെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോ ദേവി അടുത്തുള്ളത് നല്ലതല്ലേ? അതുകൊണ്ട് ചിലപ്പോ എടുത്തോണ്ട് വന്നതായിരിക്കും. നമ്മൾ എന്തിനാ രാധാമണി ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കണേ. അല്ല, ഇതെന്താ ഇവിടെ ഒരു ഗൂജാചാചന? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച ഒരു മലയാള അധ്യാപകന്റെ ഭാര്യ പറഞ്ഞു കേട്ടോ, ഗൂലാലോചന എന്ന്. എടി, ഇവിടെ എന്താണ് ഒരു ഗൂലാലോചന? എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടി അതന്നെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എടി, ഇവിടെ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നു, അതാ അവൾ ഉദ്ദേശിച്ചത്. അത് മീനാക്ഷിയെ വളയ്ക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം വളർത്തിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. അളിയനും സഹോദരിയും കൂടി ചെയ്ത് എന്തുമാത്രം പാടുപെട്ടാ മീനാക്ഷിയെ വളർത്തിയത്, അതവൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങള് മീനാക്ഷിയെ വളർത്തുന്നത്, നീ എന്തിനാടാ കരയുന്നേ? അമ്മായി അമ്മായി ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഓർത്ത് കരഞ്ഞതാണ്. എടാ, നിങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയല്ലേ ആ സുമിത്രൻ നിങ്ങളെ രണ്ടിനെയും കൂടെ എന്നെ ഏൽപ്പിച്ചത്. എന്റെ പൊന്നമ്മാവ, ഇനി സംസാരിക്കരുത്. നിനക്ക് കരാട്ടെ സംഘവും നിനക്ക് കളരി സംഘവും ഇട്ടു തന്നില്ലേ, അങ്ങനെ രണ്ടും ഒന്ന് നന്നായിക്കോട്ടെ എന്നല്ലേ കരുതിയത്? പിന്നെ നീയൊക്കെ എന്താടാ നന്നാവാത്തത്? അമ്മാവ, എനിക്കെന്റെ ജീവനി കൊതിയുണ്ട്, അതുകൊണ്ട് നന്നാവാത്തതെന്ന്. ജീവനി കൊതിയുണ്ട്? അമ്മാവരല്ലേ ഇന്നാള് പറഞ്ഞത് നല്ല ആൾക്കാരെല്ലാം ദൈവം മുകളിലേക്ക് എടുക്കും, മുകളിലേക്ക് എടുക്കുമെന്ന്. എനിക്ക് നന്നാവണ്ട, എനിക്കെന്റെ ജീവനാണല്ലത്. എടാ, ആണുങ്ങളായ ഒരു ഉറച്ച തീരുമാനം വേണം. പഠിത്തം വിദ്യാഭ്യാസം എല്ലാം വേണം. പഠിത്തം ഇല്ലാത്തതിന്റെ ഒരു കുറവാ. പഠിത്തം ഇല്ലാത്തതിന്റെ മാമൻ പറയരുത്. മാമന് വന്നാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പഠിക്കാൻ? കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നല്ലേ ചോദിച്ചത്? എന്താ പഠിക്കാൻ? ഞാൻ തന്നെ പഠിക്കണ ഒരു കഷ്ടപ്പാടില്ലേ, അത് കണ്ടപ്പം വീട്ടിലെ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞ് പഠിക്കണില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് പഠിക്കില്ലെന്നേ ഉള്ളൂ, അല്ലാതൊന്നും ഇല്ല. ആ വാനമ്പാടിയിലെ കൊച്ചിന്റെ കാര്യം എന്റെ കാര്യം ഒരുപോലെ ആയില്ലോ മാഷെ. അതെന്താ രാധാമണി? അല്ല, എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത സ്ഥിതിയാണല്ലോ. വാനമ്പാടിയിലെ ആ കൊച്ചിന് എത്ര വയസ്സുണ്ട്? ഒരു 10-14 വയസ്സ് കാണും മാഷെ. 14 വയസ്സുള്ള ആ കൊച്ചിന്റെ പൊടിപ്പാണോ നീ ഇവിടെ കിടന്ന് പൊടിക്കുന്നത്? അകത്തോട്ട് പോയാട്ടെ. ചെല്ലേ.
എടാ നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെട്ട് കണ്ടെങ്കിൽ അവക്കും എനിക്കും ഒക്കെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. നീയൊക്കെ അതുകൊണ്ട് ഒരു ഒരു ഉറച്ച തീരുമാനം വേണം. ഒരു തീരുമാനം പറയാ, ഞാൻ ഈ കളരി സംഘം ഇവിടെ ഇടാൻ ഒരു തീരുമാനം എടുത്തല്ലോ, അന്ന് തുടങ്ങിയ കലിപ്പാണ്. ഞാൻ ഈ ഇടാ എടുത്ത തീരുമാനത്തിന് ഒരു തീരുമാനമാവാതെ ഇനിയൊരു തീരുമാനം ഞാൻ തീരുമാനിക്കുന്ന പരിപാടിയില്ല. എന്താണ് മാമന്റെ തീരുമാനം? എന്റെ തീരുമാനം എന്താണ്? എടാ നീയൊക്കെ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം. എന്താടാ ചിരിച്ചേ? ഈ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാമി, മാമ അതനുസരിക്കുന്നത്. വരൂ, ആ തുണിയൊക്കെ ഒന്ന് അലക്കണ്ടേ? കണ്ടോ അനുസരിക്കുന്ന, കണ്ടോണേ. രാധാമണി ഇങ്ങോട്ട് വന്നേ. അതെ, കാപ്പി കുടിച്ചിട്ട് പോരെ തുണി അലക്കുന്നത്? മതി, ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞല്ലേ അവള് കേട്ടത്. എടാ അവൾ എന്താ പറഞ്ഞത്? മാഷേ തുണി അലക്കുന്നില്ലേ എന്ന്. അപ്പൊ അമ്മ കാപ്പി കുടിച്ചു. ഞാൻ എന്താ പറഞ്ഞേ? കാപ്പി കുടിച്ചിട്ട്. കാപ്പി കുടിച്ചിട്ട് പോരെ. ഓ, അപ്പൊ അവള് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അവൾ അനുസരിച്ച്. ഈ കഴുപ്പണം കെട്ട കൂവക്കിഴങ്ങിന്റെ അടുത്താണ് ഞങ്ങളെ നന്നാക്കൊണ്ടിട്ടത്. ഡേയ്, എനിക്ക് മനസ്സിൽ വേറെ ദുരുദ്ദേശം ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ അളിയനെ കൂവക്കഴിഞ്ഞു പറഞ്ഞ അടിച്ച് ഷേപ്പ് മാറ്റിക്കളെ. കേട്ടാ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ അളിയനെ കുറിച്ച് അച്ഛൻ എന്തൊക്കെ പറഞ്ഞു? സ്കൂളിനെ കിടുകിട വറപ്പിച്ചിട്ടുണ്ട്, പിള്ളേരെ കിടുകിട വറപ്പിച്ചിട്ടുണ്ട്, സ്കൂളില് പിള്ളേരെയൊക്കെ കിടുകിട വറപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമം മൊത്തം നിർത്തി വറപ്പിച്ച ആളാണെന്ന്. എന്നിട്ട് വീട്ടിൽ നിന്ന് വിറയ്ക്കുന്ന വിറയല് ഭാര്യയില്ല മുമ്പേ. അയ്യേ, എന്റെ അളിയനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞോളത്തോണ്ടാണ്. മലയാളത്തിലെ ഭാഷാ പണ്ഡിതൻ, ശ്രേഷ്ഠൻ. അദ്ദേഹം തെലുങ്കിലൊരു ഇതിഹാസം മലയാളത്തിൽ തർജ്ജിമയിട്ടുണ്ട്. അല്ലു അർജുന്റെ കില്ലാടി ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടു. എവരെയൊക്കെയാണല്ലോ ഞാൻ വീട്ടിൽ വളർത്തി റെഡിയാക്കി എടുക്കുന്നത്. നീയൊക്കെ എവിടെ കിടന്ന് തമ്മിത്തല്ലാതെ മീനേശ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ നോക്കണം. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. എടാ സുമിത്ര, നിന്റെ ആൺകുട്ടികൾ കാരണം ആ കെട്ടിയിട്ട പട്ടിനെയും കാണുന്നില്ല, എനിക്ക് കാപ്പി ഉണ്ടാക്കാനും പറ്റണില്ല. അല്ല, ഈ പട്ടിയാണ് ഇവിടെ കാപ്പി ഉണ്ടാക്കുന്നത്. അതല്ലടാ, നമ്മള് കാപ്പിക്ക് ഇഡ്ലി ഉണ്ടാക്കില്ലേ, ആ തട്ട അവന്മാരെ പരിചയക്കാരാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. എന്തോ നല്ല ഈ പറയണത്. പരിചയക്കാരല്ല, കളരിക്ക് വേണ്ടി പരിച ഇത് കണ്ടോ, അതിനു വേണ്ടി ഇഡ്ഡിലെ കുട്ടുവത്തിന്റെ തട്ടെടുത്തോണ്ട് വന്ന കാര്യം അവൾ ഈ പറയുന്നത്. അതുപോലെ പട്ടിയെ കെട്ടാനുള്ള ചങ്ങല അതെടുത്തോണ്ട് വന്ന് താണ്ടെ, ഇത് കണ്ടോ, നെഞ്ചക്കൊണ്ടാക്കിയിരിക്കുന്ന അതാ എവള് പറഞ്ഞത്. പട്ടിയെ കെട്ടാൻ പറ്റുന്നില്ലല്ലോ, വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവേ. അളിയന് വിദ്യാഭ്യാസത്തിൽ കൂടിപ്പോയതിന്റെ ഒരു കുറവ് കൂടി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വിദ്യാഭ്യാസം കൂടിയ ദിവസം പറഞ്ഞതേ ഉള്ളൂ. അല്ല, പെങ്ങൾക്ക് എന്റെ മക്കൾ ഇവിടെ നിൽക്കുന്നതിൽ എന്തോ ഒരു വിഷമം ഉള്ളല്ലോ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്ത് വിഷമം ഉണ്ട്? മനസ്സിലാത്തോണ്ട് വേണമെങ്കിൽ ഇന്ന് നമ്മൾ ഇറങ്ങിയേക്കാം. സുമിത്ര, അങ്ങനെ പറയരുത്. നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രാധാമണിയാ. അതറിയാ, നീ അങ്ങനെ പറഞ്ഞതിന് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. അവര് വളർന്ന് വലുതായി നല്ലൊരു നിലയിൽ എത്തണമെന്നാ അവളുടെ ഒരു സ്വപ്നം. അതറിഞ്ഞാ മതി. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്ത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നമ്മളെ കുറിച്ച്, കേട്ടോ. ഞാൻ സ്വർഗത്തിലോട്ട് ചെന്നപ്പോ ഒരു സുന്ദരിയായ മാലാഖ വന്ന് എന്റെ കയ്യെ പിടിച്ച് അങ്ങോട് കൊണ്ടുപോകുന്നു. ഇതിലെവിടെയാ മാഷേ? ഞാൻ ഒന്റെ രാധാമണി തൊട്ട് പുറകെ നടന്നു വരുവ, കൂടെ കാലിനുണ്ടായിരുന്നു. ഇണങ്ങല്ലേ ഒന്നല്ല മാഷേ. മാഷ് ഭാഗ്യവാനാ, മാഷക്ക് ഇവിടെയും സുന്ദരി അവിടെയും സുന്ദരി, എനിക്ക് അതല്ലല്ലോ, ഇവിടെയും കാലൻ അവിടെയും കാലൻ. വെറുങ്കാലല്ല, ചൊടലമാടെന്ന് പറയും, ചൊടലമാടൻ. നിനക്ക് വല്ലതും കഴിക്കണമെന്ന് വാ. പണ്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴേ പിള്ളേരൊക്കെ മുട്ടാലെ നിർത്തുകയും ബെഞ്ചിക്കറ്റ് നിർത്തുകയും ചെയ്തിരുന്നില്ലേ, അതിന്റെ ഇത് പറയണത്തെ പല അനുഭവിച്ചോണ്ടിരിക്കുന്നത്. കൗണ്ടേഴ്സും ഗിവ് ആൻഡ് ടേക്സും കൊണ്ട് ദേ ഇവിടെ നമ്മുടെ ടീം റോക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ പല ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അവർ പണ്ട് പഠിപ്പിച്ച സാറന്മാരെയും മാഷുമാരെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതേ ഓർമ്മയിൽ അങ്ങനെ തന്നെ ഇരുന്നേക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ കണ്ടക്ടർമാരുടെ അടുത്ത് ചില്ലറ ചോദിക്കണത് പെമ്പിളരുടെ അടുത്ത് ഇഷ്ടമുണ്ടോ ചോദിക്കണത് ഒരുപോലെയാണ്. ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. എനിക്കറിയാം നീ എന്ന് പറഞ്ഞ എനിക്ക് പ്രാന്താണ്. അയ്യോ, നീ എന്ന് പറയുമ്പോ മാത്രല്ല, നിങ്ങക്ക് അല്ലെങ്കിലും പ്രാന്ത. ഒരു വലിയ കടം തീർക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഈ മാസം 5-ാം തീയതി സാറിനൊരു വലിയ സമ്മാനം തരുന്നുണ്ട്. എന്റെ ദേവിയേ, ഇത്രയും ചെറുപ്പത്തിൽ ഞാൻ വിധവാ പെൻഷൻ വാങ്ങേണ്ടി വരുമല്ലോ. രാധാമണി സുരക്ഷ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. നിനക്ക് വല്ലതും കഴിക്കണമെന്ന് വാ. പണ്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴേ പിള്ളേരൊക്കെ മുട്ടാലെ നിർത്തുക ബെഞ്ചിക്കറ്റി നിർത്തുക ചെയ്തിരുന്നില്ലേ, അതിന്റെ ഇത് പരിണിത പരമ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. കളവാണി നീ ആദ്യം കൺമുന്നിൽ വന്നപ്പോൾ പല ജന്മം മുൻപേ നമ്മൾ പരിചിതരാണെന്ന് തോന്നി. ഒരു പ്രേമത്തിൻ കനലെൻ്റെ നെഞ്ചിൽ നീറി നെഞ്ചിൽ നീറി കളവാണി. അവനെ വിശ്വസിക്കരുത്, അവനെ വെറും പൂവാലനാണ്, പൂവാലൻ. വൈകുന്നേരം ആ ജംഗ്ഷനിൽ കാണും യാതൊരു നേരവും. അയ്യോ, ഈ നാണമില്ലല്ലോ നിങ്ങൾക്ക്. അയ്യോ, അത് അങ്ങനെയല്ല. അതായത് ഈ നാട്ടിലെ പെൺകുട്ടികളെല്ലാം എന്റെ സഹോദരിമാരെ പോലെയാണ്. അപ്പൊ എന്റെ സഹോദരിമാര് കോളേജിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് കൃത്യമായിട്ട് ബസ്സിൽ കയറി പോകണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നിക്കണതാണ് മീനാക്ഷി. അല്ലാതെ അങ്ങനെയൊന്നുമല്ല. മീനാക്ഷിക്ക് വന്ന് പിന്നെ അച്ഛൻ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ? നമ്മുടെ കല്യാണ കാര്യം. മീനാക്ഷിക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമല്ല. മീനാക്ഷി, എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇല്ല, എനിക്ക് ഇഷ്ടമില്ലല്ലോ. എനിക്ക് മീനാക്ഷി ഭയങ്കര ഇഷ്ടമാണ്. മീനാക്ഷി, അയ്യോ, എനിക്കിഷ്ടമല്ല. അല്ല, അത് അങ്ങനെ തന്നെ. എന്ത്? ഈ കണ്ടക്ടർമാരുടെ അടുത്ത് ചില്ലറ ചോദിക്കണത് പെമ്പിളരുടെ അടുത്ത് ഇഷ്ടമുണ്ടോ ചോദിക്കണത് ഒരുപോലെയാണ്. ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. ഉണ്ടെന്ന് എനിക്കറിയാം. മീനാക്ഷി, എന്താ, നമുക്ക് കല്യാണം കഴിക്കണം. മീനാക്ഷി, കല്യാണം കഴിക്കാം. എന്നിട്ട് നമുക്ക് ജീവിക്കാം. എങ്ങനെയാ? എന്റെ കരോട്ട സംഘം ഉണ്ടല്ലോ. ഇതാ, ഇവിടെ എത്ര പേര് പഠിക്കുന്നുണ്ട്? മൂന്ന് പേര്. ഫീസ് പോലും തരൂല. ഈ ഇവര് തരണ ഫീസും വാങ്ങിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും തോന്നണോണ്ടോ നിങ്ങക്ക്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അമേരിക്കയിൽ പോകും. അമേരിക്കയിൽ പോകും. എങ്ങനെ പോകും? നമ്മളെ നാട്ടിലെ വീടും പറമ്പ് വിറ്റിട്ട് പോകും. എന്നിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് ജോലി. എന്നിട്ട് ഇതിന് കുറെ കാശുണ്ടാകും. എന്നിട്ട് ഇതൊരു നാട്ടിൽ വേറൊരു വീടും പറമ്പ് വാങ്ങിക്കും. ഇതിനെക്കാട്ടി നല്ലത് ആദ്യമേ ആ വീടും പറമ്പ് വിൽക്കാതിരുന്നാ പോരെ. ഞാൻ പറഞ്ഞില്ലേ, ഇവ മണ്ടത്തനയെ പറയുവാണ്. ഞാനാണെങ്കിലെ യവന കണക്ക് വീടും പറമ്പും വിറ്റുകൊണ്ട് അമേരിക്കയിലൊന്നും പോകൂല. പിന്നെന്ത് ചെയ്യും? ഗൾഫിൽ പോകും. മീനാക്ഷി, എന്താ നീ എന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. അയ്യോ, നീ എന്ന് പറയുമ്പോ മാത്രമല്ല, നിങ്ങക്ക് അല്ലെങ്കിലും ഭ്രാന്ത. എന്താ എനിക്കിഷ്ടല്ലോലുപേലേയിൽപ്പന മധുര ഭാഷിണിയ മന്ത്രിക്കുന്നു സ്വർഗായികേ ദൈവമേ, രണ്ട് ആമക്കൾ ഉണ്ടാൻ വേണ്ടി എന്തുമാത്രം നേർച്ച നടത്തി. അങ്ങനെ ദൈവം എനിക്ക് രണ്ട് ആമക്കളെ തന്നു. പിന്നെ വയസ്സാകുമ്പോ ഒരു തുണയാവുന്നത് വെച്ചിട്ട് ഇവനെ കളറി പഠിപ്പിച്ച്, ഇവനെ കയറ്റ പഠിപ്പിച്ച്, ഇതിപ്പോ ഇവർ രണ്ടു വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ജൂഡ പഠിക്കേണ്ടി വരുമല്ലോ. നല്ലത് കളരിയാണ്. കളരിയാണ് മര്യാദക്കിയതുകൊണ്ട് അവിടെ പറഞ്ഞിരുന്നത് വേണ്ട. ദേവീന്ദ്ര മാഷ് ഒരു കത്തുണ്ട്. ദേവീന്ദ്ര മാഷ് ഒരു രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്റേർഡ് ആണ് അളിയോ. ആ അളിയോ, ഓ അളിയ, രജിസ്റ്റേർഡ് ഉണ്ടെന്ന്. ആരാ രജിസ്റ്റേർഡ്? മാഷെ രജിസ്റ്റർ ഉണ്ട്. കത്തോ? കണ്ണാടി വെച്ചില്ല, കണ്ടിട്ടുണ്ട്. കണ്ടോ, എവിടെ ചെന്നാലും എനിക്ക് ഓരോ കുട്ടികളുണ്ടാവും. ആയിക്കോട്ടെ, കത്തുകളൊക്കെ ഉണ്ടോ? ഇപ്പൊ പഴയ പോലെ തന്നെ. ആ പഴയ നോട്ട് തന്നെ. ഇല്ലെന്റെ മോളി മലയാളത്തിൽ എഴുതി ഒട്ടിക്കുക. നല്ല കാര്യമുണ്ടോ? ചോദിച്ചു വാങ്ങിച്ചു. അതിന് മാത്രം ഒരു മാറ്റം സംഭവിച്ചില്ല. ജപ്തിയാ? അല്ലല്ലോ, രവീന്ദ്രൻ മാഷേ. ആ
മാഷിനെ ഞങ്ങളെ ഓർമ്മയുണ്ടോ? ഇല്ല. ഞങ്ങൾ 95-96 കാലഘട്ടത്തിൽ ബാക്ക് ബെഞ്ചേഴ്സ്, ബ്രാക്കറ്റിൽ കുണ്ടണി ബോയ്സ്, ഒരു വലിയ കടം തീർക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഓ, ഈ മാസം 5-ാം തീയതി സാറിന് ഒരു വലിയ സമ്മാനം ഞങ്ങൾ തരുന്നുണ്ട്. ഓ, പഠിപ്പിച്ച സ്റ്റുഡന്റ്? ഞാൻ പഠിപ്പിച്ച ഏതോ കുട്ടികളാ. കണ്ടോ ആ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത്. വലിയ നിലയിലെത്തിക്കാണും മാഷേ. ബാക്ക് ബെഞ്ചേഴ്സ് അല്ലേ? അളിയാ, നീ വന്നേ. എന്തോ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. എന്തോ സംഭവം? അളിയൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട സമയത്ത് കുട്ടികളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറ്റമുള്ള ഒരാളാ. അതൊക്കെ അവര് പഠിക്കാനും അവരുടെ നല്ല കാലത്തിന് വേണ്ടിയല്ലേ? ആ, അതൊക്കെയാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അത് മനസ്സിൽ വെച്ചോണ്ട് പ്രതികരണം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പൊ നാട്ടിലുള്ളത്. ഇത് ഇത് അയച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. അളി എങ്ങനെ വായിച്ചത്? ഇങ്ങനെയല്ല, ഞാൻ വായിച്ചു തരാം. രവീന്ദ്ര മാഷേ, മാഷിന് ഞങ്ങളെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ 95-96 കാലഘട്ടത്തിൽ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, അതായത് കുണ്ടണി ബോയ്സ്. ഒരു വലിയ കടം തീർക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഈ മാസം 5-ാം തീയതി സാറിന് ഒരു വലിയ സമ്മാനം തരുന്നുണ്ട്. അയ്യോ, എന്റെ ദേവിയെ, ഇത്രയും ചെറുപ്പത്തില് ഞാൻ വിധവാ പെൻഷൻ വാങ്ങേണ്ടി വരുമല്ലോ. മാഷ്, മാഷ് എന്നും പറയാറില്ലേ, മാഷ് മരിച്ചു കഴിഞ്ഞ മാഷയുടെ ബലി വർക്കലയിൽ ഇടണോന്ന്. മാഷ് ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ കത്തിൽ പറഞ്ഞവര് മാഷിന് എന്തെങ്കിലും ചെയ്ത ഈ പൊരി വെയിലത്ത് പോയി സൂര്യാഹ്ലാദം ഏൽക്കില്ലേ മാഷേ? സൂര്യാഹ്ലാദമല്ല, സൂര്യാഘാതം. ആ, എന്തായാലും പിന്നെ ഏറ്റിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാഷേ? ഇതൊന്നും ആലോചിക്കാൻ എനിക്ക് വയ്യ മാഷേ. ആലോചിക്കണ്ട, ആലോചിച്ച് വല്ല വയ്യായികയും വന്നു കഴിഞ്ഞാ ഞാൻ പോയി പിന്നെ ബലി ഇടണ്ടേ രാധാമണി? അതെ മാമ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ കളരി ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരുത്തന് ഇതിനകത്ത് കയറി കളിക്കത്തില്ല. എന്റെ മീനാക്ഷിയുടെ അച്ഛനെ ഞാൻ പൊന്നുപോലെ നോക്കാം. എന്റെ രണ്ട് മക്കളുണ്ട്, എന്ത് വില കൊടുത്ത് നമ്മുടെ അമ്മാവനെ കാത്തോളണം. സുരക്ഷ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ യുമാര് കാലത്തെത്തി കാലത്ര കേട്ടോ. എടാ നിർത്തണോ? ഏതോ ഒരു കാറ് വന്ന് നിക്കുന്നുണ്ട്, അത് അളിയനെ കൊല്ലാനായിരിക്കും ഒരു കാറ് വന്ന് നിക്കുന്നത്. അയ്യോ, എവിടെ എന്റെ ശിഷ്യ? എന്റെ ശിഷ്യ എന്നെ കൊന്നാലേ അത് അളിയനെ തൊടൂല. അതിഥികളെ സ്വീകരിക്കുന്നിങ്ങനെ കയറി വരാം. അതല്ലേ മാഷ്, കൊല്ലരുത്. മനസ്സിലായോ? ഇല്ല, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. മാഷെ, ഞങ്ങൾ ആ പഴയ ബാക്ക് ബെഞ്ചേഴ്സ്, മനസ്സിലായില്ലേ? മോഹൻ. അയ്യോ, എന്റെ പേര് വരെ സാർ ഓർത്തിരിക്കുന്നു. അല്ല, നെഞ്ചെഴുതി വെച്ചിരിക്കുന്നു. സാറിന് എന്നെ മനസ്സിലായില്ലേ? അല്ല, പുച്ഛം 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 വിനോദ്. പുച്ഛം വിനോദ്, നീ ഈ നിലയിലായോ? ഇല്ല സാറേ, സാറ് പഠിപ്പിക്കുന്ന കാലത്ത് ഞങ്ങൾ കാണിക്കുന്ന കുസൃതികൾക്കൊക്കെ ഇത്തിരി ശിക്ഷിക്കുകയും കുറെ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് അതിന്റെ വില അറിയത്തില്ലായിരുന്നു സാറേ. പക്ഷെ പിന്നീട് ജീവിതത്തിൽ അത് മനസ്സിലായപ്പോ ഞങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു, നല്ല നിലയിലും എത്തി. സാറേ, ഞങ്ങൾ വന്ന് കാണണം കാണണമെന്ന് ഒരുപാട് നാളായി വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. എന്തായാലും സാറിന്റെ വാക്കാണ് ഞങ്ങൾ ഈ നിലയിലെത്തിച്ചത്. നിങ്ങളെ മനഃപൂർവ്വം ശിക്ഷിച്ചൊന്നുമല്ല, ബാക്ക് ബെഞ്ചിൽ പിടിച്ചിരുത്തിയതുമല്ല. നന്നാവട്ടെ എന്നല്ല ഏത് അധ്യാപകനും വിചാരിക്കത്തുള്ളൂ. സാർ ഞങ്ങളെ ശപിക്കരുത്. ഏയ്, ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയെ ശപിക്കത്തില്ല. ഞാൻ എന്നും നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളു. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത
മനസാം സംഘമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാം ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. Make some noise for the Desi Boys! Rajshada? Team Rock. Sir. Sir. Interesting ആയിരുന്നു, നന്നായിരുന്നു. Thank you. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു സിനിമയിലായാലും സ്കിറ്റിലായാലും 100 ഡയലോഗോ 100 സീനോ വേണമെന്നില്ല. ഒറ്റ സീൻ വന്ന് ചിലർ ഷൈൻ ചെയ്ത് കൊണ്ടുപോക്കളായി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ പോസ്റ്റ്മാൻ വന്നിട്ട് പോകുമ്പോൾ മലയാള സീറ്റ് ഇംഗ്ലണ്ട് ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ, ഒരു ആക്ഷൻ കാണിച്ചു പോയില്ലേ, അയാൾ നമ്മൾ മറക്കത്തേയില്ല സ്കിറ്റിൽ. കത്തുകളൊക്കെ ഉണ്ടായി പഴയ പോലെ തന്നെ. ആ പഴയ നോട്ട് തന്നെ ഇംഗ്ലണ്ട് മോളി മലയാളത്തിൽ എഴുതി ഒട്ടിക്കുക. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, അവർ താരമാഷാണോ ചെയ്തത്, ആരാ ചെയ്ത് സംഘടന സംവിധാനം ചെയ്താരാണ് ഇതിനകത്ത്. ആ ഒരു അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി കറക്റ്റായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് വെച്ചു, മാഷ് മിതമുള്ള ശിവമുരളിയുടെ ആയാലും ഇവർ രാജേഷിൻ്റെ ആയാലും എല്ലാവരും. ക്ലൈമാക്സ് നിങ്ങളിങ്ങനെ ഒരു നല്ല മെസ്സേജ് ഉള്ളൊരു പഞ്ചുകൂടി നിർത്തി. ഗുഡ് ലക്ക്. എനിക്ക് ഈ മാഷിനെ ഒരുപാട് ഇഷ്ടമായി. അത് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് പറയല്ല, ഈ മാഷ് ഒരു നല്ലവനാണ്. ഇയാളുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഉയർന്ന നിലയിലാണ്. അതിൽ രാമു ഇപ്പോഴും തെങ്ങുകയറ്റം നടത്തുന്നു, ജോലിയാണ്. അപ്പോൾ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ നാട്ടുകാർക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. അത് പോരാഞ്ഞിട്ട് അനന്തരവന്മാരെ ഇവിടെ നിർത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ മാഷ്, ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? മാഷിൽ നന്മയുടെ ഒരുപാട് എലിമെൻസ് ഉണ്ട്. പിന്നെ ഒരു സ്കിറ്റ് എന്ന നിലയ്ക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ചില ഒബ്സർവേഷൻസ്, അത് പ്രത്യേക ശ്രദ്ധയും അഭിനന്ദനവും അർഹിക്കുന്നു. കളരി എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരൻ കണ്ടുപിടിച്ചതാണ്. ഇടത്തോട്ട് വലത്തോട്ട് ഒഴിഞ്ഞു മാറ് നേരെ പോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നല്ല ആക്ഷേപഹാസ്യമുണ്ട്. ആ ഡയലോഗിനൊരു നല്ല കയ്യടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനം ശിഷ്യന്മാർ വന്ന് മാഷയെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ആ മാഷ പറയുന്നത് ഒരു അധ്യാപകൻ എന്നും ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അവരെക്കുറിച്ച് ഒരു നിമിഷം പോലും മോശമായിട്ട് ചിന്തിക്കാൻ ഒരു അധ്യാപകന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ മഹത്വം ഈ സ്കിറ്റിൽ 100% പ്രകടമാണ്. ഓൾ ദി ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു, ഉഗ്രൻ. സാധാരണ നമ്മൾ കോമഡി സ്റ്റാർസ് കേൾക്കാത്ത ടൈപ്പ് തമാശകളോ, കാരണം ഒറ്റ ഡയലോഗ് ആ തമാശ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചിരിച്ചിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഷിനെയും ടീച്ചറിനെയാണ്. മായയും മണിക്കുട്ടൻ ചേട്ടനൊക്കെ ശരിക്കും അങ്ങോട്ട് ഒരു 60-50 വയസ്സുള്ള റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരെ പോലെ മായയുടെ കൈ കൊടുത്തും. പിന്നെ നമ്മുടെ രഞ്ജിത്ത് പറയുന്നുണ്ട്, കാരണം എപ്പോഴെല്ലാവരും കുടുംബത്തിൽ കഷ്ടപ്പാട് കാരണം എങ്ങനെയും പഠിച്ച് ഞാൻ കഷ്ടപ്പെടണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ പഠിക്കാനുള്ള കഷ്ടപ്പാട് നോക്കുമ്പോൾ കുടുംബത്തിലെ കഷ്ടപ്പാട്. അതുപോലെ നാൻസി ആണെങ്കിലും കുറച്ച് നേരം കൊണ്ട് എനിക്കിഷ്ടമല്ല എന്ന് പറയും, നീ എന്ന് പറഞ്ഞ് എനിക്ക് ഭ്രാന്ത്. അപ്പം നാൻസി പറയും, നീ എന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് ഭ്രാന്താടോ എന്ന് തുടങ്ങി. നമ്മുടെ ശിവമുരളിച്ചേട്ടനാണേ പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു പെണ്ണിനെ എനിക്ക് വേണേൽ കല്യാണം കഴിക്കായിരുന്നു, പക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല, വിലാസൊരു ചേച്ചി ഉണ്ടല്ലോ, ആ അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാത്തത്. അങ്ങനെ തമാശകളെല്ലാം വളരെ വെറൈറ്റി ഉള്ളതായിരുന്നു, പ്രത്യേകത ഉള്ളതായിരുന്നു. മണിക്കുട്ട ചേട്ടനും ടീമിനും ഗംഭീരമായി കയ്യടി. ശശി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്കിന്റെ ഈ ഒരു പെർഫോമൻസ്? എനിക്ക് വലിയ ഇഷ്ടമായി. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം റോക്കിന്റെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്. രാജേഷ്ട 29 out of 30. റിമി 30 out of 30. സൂപ്പർബ്, സൂപ്പർബ്. ജ്യോതിഷേട, നർമ്മത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ ഗുരുവിൻ്റെ മഹത്വം, ഗുരു എന്ന സ്ഥാനത്തിൻ്റെ മഹത്വം, അതിൻ്റെ ഗൗരവം ഒട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 40 out of 40. ഇന്നത്തെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന ഈ ഒരു റൗണ്ടിലെ ഈ ഒരു ബ്രില്യൻ പെർഫോമൻസിന് ടീം റോക്ക് ഇവിടെ ഇതാ സ്വന്തമാക്കുന്നു. 99 on 100. കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം റോക്ക്, മണിക്കുട്ടൻ, ശിവമുരളി, അനീഷ് ആൻഡ് രഞ്ജിത്. കെ
ഷെഡ്യൂൾ വിനേഴ്സ് ആയ നമ്മുടെ ടീം റോക്കിന് ലഭിക്കുന്നു അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സനോജ് എന്റർപ്രൈസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം റോക്ക്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളും ഒപ്പം തന്നെ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയിൽ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എനിക്കറിയില്ല, കണക്കെടുത്തിണ്ടെന്നാ. അതെ, ആ കിടക്കുന്ന മുള ഞാൻ കൊള്ളണോ? അതെ, അതെടുക്കാം. പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന ചൂരൽ എടുക്കരുത്. അതാ അത് ഞങ്ങൾക്കുള്ളതാ. അയ്യോ, അടി ഉറപ്പ്. നീ വണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ, നാളെ പാലക്കാട പരിപാടി. അണ്ണാ, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് രണ്ടാമാര് വണ്ടി ചാരി എന്ന് പറയുന്നത്. പരിപാടി പൊളിഞ്ഞ ആദ്യവന്മാരെ വണ്ടി കത്തിക്കണമെന്ന്. പിന്നെ എങ്ങനെ മനസ്സമാനായിട്ട് അന്ന് ഉറങ്ങുന്നാ? ഞങ്ങളുടെ പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലോ അവിടെ ജനസാഗരമായിരിക്കും. എന്റെ പൊന്നണ്ണ, കരിമ്പ് വയ്ക്കുന്ന ഒരു അമ്മച്ചി നാല് ആന പിണ്ട ഒരു പോലീസുകാരൻ, അല്ലാതെ ഒരു സാഗരവും കണ്ടിട്ടില്ല. ആൾക്കാർ പ്രോഗ്രാം കാണാൻ വേണ്ടി വയലുണ്ടായിരിക്കാം. അത് കുഴപ്പമില്ല, ഞങ്ങളെ പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെന്നുണ്ടെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്യണം. അത്ര ഞങ്ങളെ പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെങ്കിൽ അല്പനേരമൊക്കെ വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ടാ. ഡയറ്റിംഗ് ആണോ? അയ്യോ, ഇതിനകത്ത് ഡയറ്റിംഗ് കൂടെ തുടങ്ങി ഇതൊരു ഓർമ്മയായിട്ട് മാറും.